ലൈംഗിക ആരോപണത്തിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് മുകേഷിന്റെ വാദം. ഇതിനിടെ മുകേഷിന്റെ ജാമ്യത്തെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, മുകേഷ് ഏതായാലും നിയമവഴിയിലാണ് മുൻകൂർ ജാമ്യമടക്കം അദ്ദേഹം സമർപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ അതിന് അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു കഴിഞ്ഞ ദിവസം മുകേഷിന്റെ മുൻകൂർ ജാമ്യം, അതായത് മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടിരുന്നത്. 5 ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു ഉത്തരവായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. അതായത് ഇന്നത്തെ ദിവസം വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ഇതിലെന്തായാലും ജാമ്യം കൊടുക്കരുത്, നൽകരുത് എന്നുള്ളൊരു വാദത്തിൽ ഉറച്ചു നിൽക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. എന്തായാലും ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു മുകേഷിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി വന്നത്. മുകേഷ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു ഈ നടി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും മുകേഷിനെതിരെ പരാതി വന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള വാദം ഇന്ന് കോടതിയിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുക. കഴിഞ്ഞ ദിവസം മുകേഷിന്റെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. പക്ഷേ മുകേഷ് ഫ്ളാറ്റിന്റെ കീ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിക്കുക. മറ്റൊരു കാര്യം, രഹസ്യമൊഴി, ഈ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇതിനോടകം തന്നെ ആലുവ മുൻസിഫ് കോടതിക്ക് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നും അന്വേഷണ സംഘത്തിന് പറഞ്ഞിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം മൊഴിയെടുക്കലായിരുന്നു യുവതിയിൽ നിന്നും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ യുവതി 4 പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ സിനിമയിൽ പ്രവർത്തിക്കുന്ന 7 പേർക്കെതിരെയായിരുന്നു ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൊഴിയെടുപ്പ് രാത്രി 11 മണിയോളം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിശദമായി മുകേഷിനടക്കം വിശദമായിട്ടുള്ള രേഖകൾ, കൃത്യമായിട്ടുള്ള തെളിവുകൾ താൻ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പരാതിക്കാരി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചാറ്റടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ താൻ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഈ യുവതി തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ആരോപണമായിരുന്നു മുകേഷ് യുവതിയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെളിവുകൾ ഹാജരാക്കട്ടെ. താൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഒരു എം എൽ എ ഭീഷണിപ്പെടുത്തിയതിൽ സ്വാഭാവികമായും തനിക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് മുകേഷ് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വരാനോ തയ്യാറാകാഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു യുവതി പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. എന്തായാലും മുകേഷിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, മുകേഷിൽ നിന്നും ലഭിച്ച മോശമായിട്ടുള്ള മെസ്സേജുകൾ ഇതടക്കം ഹാജരാക്കാനാണ് പരാതിക്കാരിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഈ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ജാമ്യം നൽകരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാനാണ് പ്രോസിക്യൂഷന്റെയും തീരുമാനം. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മുകേഷിന് നിർണായകമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അന്വേഷണം പല വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. ശക്തമായ തെളിവുകളുണ്ട്. ഇവിടെയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യം എന്ന നിയമപരമായ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. മുകേഷ് നിർണായകമാകുന്നുണ്ട്.